കേറിക്കോ കേറിക്കോ. അർജുൻ, രാജേഷ്, അശ്വിൻ, അമലേന്ദു, ശ്രാവൺ, കിരൺ, അഷറഫ്, ആകാശ്, പവിത്ര, ഞാൻ വിളിച്ചോളാം. കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കണേ സുഹർഷൻ സാറേ. ആ ശരി സാർ. ശരി. ഹലോ, വിവരമില്ലോ. ഞാൻ രണ്ടു ദിവസം മുമ്പ് വിളിച്ചതല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അല്ല, ഒന്നുമില്ല. എന്ത് പറ്റി മാധവ? മോള് നിനക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. ആ പഴയ നെഞ്ചുവേദന പിന്നെയും വന്നില്ലേ? ഹേയ്, വയസ്സായിക്കൊണ്ടിരിക്കുകയല്ലേ. അത് നിനക്ക് മാത്രല്ലോ, ഇപ്പൊ എങ്ങനെയുണ്ട് നെഞ്ചുവേദന? വേറെ കുഴപ്പമൊന്നുമില്ല, ആസ് യൂഷ്വൽ. ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ മോള് പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അല്ല, വിളിക്കുമ്പോഴെങ്കിലും നിനക്കൊന്ന് പറഞ്ഞുകൂടെ? ഹേ, അതിനു മാത്രമേ എനിക്കൊന്നും ഇല്ലടോ. നിങ്ങളൊക്കെ കൂടി എന്നെ രോഗിയാ കരുതാ മതി. അത് വിട്. മനു എന്നാ നാട്ടിലെത്തുന്നത്? അവൻ അടുത്ത മാസം വരുന്നാ പറഞ്ഞേ. മോൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. നീ അവളോട് എന്നെ നേരിട്ട് ചോദിക്കേ. അവൾ എത്തിന്നാ തോന്നേ. മതി മതി, ഇവിടെ തന്നെ. ചേട്ട, ഒരു പത്ത് മിനിറ്റ്, ഇപ്പൊ വരാം. ഒരു പത്ത് മിനിറ്റ്. ചേച്ചി, എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, വേറെ ഓട്ടോ ഉണ്ട്. ഇപ്പൊ വരാം. പുറത്തൊരു ഓട്ടോ വന്നിട്ടുണ്ട്, ഞാൻ പിന്നീട് വിളിക്കാം. വേറെ വിശേഷമൊന്നുമില്ലോ. എന്ത് വിശേഷം? ശരി, ഓക്കെ. ആ മോളെ, അമ്മേ, നിനക്കൊന്ന് ബാങ്കിൽ പോണ്ടേ? പോണമ്മേ, ഓടിത്തിങ്ങ. അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കാ. അച്ഛനകത്തുണ്ട്, നീ പോയി കണ്ടോ. ഞാനൊന്ന് കണ്ടിട്ട് വരാം. നീ മോളെ കൂടെ കൂട്ടിക്കൊണ്ടു വരാത്ത എന്താ? അവളുടെ സ്കൂളിൽ നിന്ന് ടൂർ പോയിരിക്കാമേ. ശരി. അയ്യോ, അച്ഛന്റെ കണ്ണിന് ഇത് എന്ത് പറ്റി? ഇതൊന്നുമില്ല മോളെ, അസുഖത്തിന്റെ ഒരു ഭാഗമാ. നീ ടെൻഷൻ അടിക്കണ്ട, രണ്ടു ദിവസം കൊണ്ട് മാറിക്കോളും. അച്ഛനോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു പുറത്ത് നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാന്ന്. എന്തിനാ മോളെ അതൊക്കെ? വാ, നീ ഇരിക്ക. ഇതും കൊണ്ട് നടക്കാനാണോ അച്ഛന്റെ ഭാവം? ഞാൻ ഇടയ്ക്ക് മനുവേട്ടനോട് പറഞ്ഞിരുന്നു, അടുത്ത ലീവിന് വരുമ്പോ അച്ഛനെ കൂടെ കൊണ്ടുപോവാന്നാ പറഞ്ഞേ. നമുക്ക് അവിടെ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കണം. അതൊന്നും വേണ്ട മോളെ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ അച്ഛാ? എനിക്കിപ്പോ യാതൊരു പ്രശ്നവുമില്ല. ഐ ആം കംപ്ലീറ്റ്ലി ഫൈൻ. അത് അച്ഛൻ മാത്രം പറഞ്ഞാ പോരാ, നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കണം. അതൊക്കെ വിട്. നീ മോളെ കൂടി കൂട്ടിക്കൊണ്ടു വരാത്തെന്താ? എനിക്ക് അവളെ കാണാൻ കൊതിയാവുന്നു. അവൾക്ക് ക്ലാസ് ഇല്ലേ അച്ഛാ? രണ്ടു വർഷം കൂടെ കഴിഞ്ഞാ ടെൻത്തിലാ. നിനക്ക് അവധി ദിവസം നോക്കി വന്നാ പോരെ. നൂറ് കൂട്ടം തിരക്കാണച്ഛാ. ഇന്നാണെങ്കിൽ ബാങ്കിൽ ഓഡിറ്റിങ്ങും, വൈകുന്നേരം ഇറങ്ങാന്ന് വെച്ചാ ഒത്തിരി ലേറ്റ് ആവും. അതാ രാവിലെ തന്നെ അച്ഛനെ കണ്ടിട്ട് പോവാന്ന് വെച്ചേ. നിനക്ക് എന്നും ഉണ്ടല്ലോ ഓരോ കാരണങ്ങള്. അങ്ങനല്ല അച്ഛാ. ഒന്നുമില്ലെങ്കിലും അവളെന്റെ പേരക്കുട്ടിയല്ലേ, എനിക്കും ഇല്ലേ അവളെ കാണാൻ ആഗ്രഹങ്ങള്. ഞാൻ ഇനി എത്ര നാള് കാണുന്ന ആർക്കറിയാം. അങ്ങനെ പറയല്ലേ അച്ഛാ. ഞാൻ ഇന്നലെ അവളെയും കൂട്ടി വരാനാ തീരുമാനിച്ചേ. അപ്പോഴാ അവളുടെ ഒരു ടൂറ്. ഇന്നലെ എന്നോട് പറയുന്നത്, നേരത്തെ പറഞ്ഞാ ഞാൻ തീരുമാനം മാറ്റുന്നു വെച്ചിട്ടാ. എല്ലാ അടവും പഠിച്ചു വെച്ചിട്ടുണ്ട് അച്ഛാ. ഭയങ്കര കുസൃതിയാ. നിന്റെ അല്ലേ മോള്, കുട്ടിക്കാലത്ത് നീ എന്തോരം കാണിച്ചിരിക്കുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോ അവള് പാവാ. പഠിച്ചാ മതിയായിരുന്നു. രണ്ടു വർഷം കഴിഞ്ഞ് എസ് എൽ സി എഴുതേണ്ട കുട്ടിയാ. ഞാനും മനുവേട്ടനും ഒരുപാട് നിർബന്ധിച്ചതാ വേറെ നല്ല സ്കൂളിലേക്ക് മാറ്റാന്ന്. പക്ഷെ മനുവേട്ടന്റെ അച്ഛൻ സമ്മതിക്കണ്ടേ? നല്ല ടീച്ചിങ് ഇപ്പോഴും സർക്കാർ സ്കൂളിലെന്ന പുള്ളിക്കാരന്റെ വാദം. വലിയ പാടാച്ചാ, ചില നേരത്ത് ദേഷ്യം വരും. പഴയ സ്വഭാവത്തിന് ഒരു മാറ്റമില്ലേ. എവിടെന്ന് രാവിലെ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട്, പിടിച്ചിരുത്തി കത്തി വെക്കുക. അത് വിട്. നീ വല്ലതും കഴിച്ചോ? ഇല്ല. അവൾ അടുക്കളയിലുണ്ട്, നീ പോയി. അയ്യോ, സമയം ഒട്ടുമില്ല അച്ഛാ. ഞാൻ അമ്മയെ കണ്ടിട്ട് ഉടനെ ഇറങ്ങും. അച്ഛൻ റെസ്റ്റ് എടുത്തോളൂ. ബൈ, ടേക്ക് കെയർ. പുറത്ത് ഓട്ടോ വെയിറ്റ് ചെയ്യാ. അമ്മേ, ഞാൻ ഇറങ്ങുവാ. ഇവളുടെ ഒരു കാര്യം. ഹലോ. ഹലോ, കേശവൻ സാറല്ലേ? ഞാൻ സാറിന്റെ വലിയൊരു ആരാധകനാ. ആരാ സംസാരിക്കുന്നേ? ഞാൻ ആരാണെന്ന് പറഞ്ഞ പിന്നെ കഥ തീർന്നില്ലേ സാറേ? തൽക്കാലം സാർ അറിയേണ്ട ഒരു കാര്യം ഞാൻ പറയാം.
സാറിന് വളരെ വിലപ്പെട്ട ഒന്ന് എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? സാറിന്റെ പേരക്കുട്ടിയുടെ സ്കൂളിൽ നിന്നും ഇന്ന് ടൂർ പോയിരുന്നില്ലേ? ആ പോയ ബസ് ഞങ്ങളൊന്ന് ഹൈജാക്ക് ചെയ്തു. അപ്പോഴറിയുന്നത് സാറിന്റെ പേരക്കുട്ടി അതിലുണ്ടെന്ന്. അപ്പോ അത് വിളിച്ചറിയിക്കുക എന്നത് എന്റെ കടമയല്ലേ? ഒന്നുമില്ലെങ്കിലും ഞാൻ സാറിന്റെ ആരാധകനല്ലേ? നിങ്ങൾ ആളെ കളിയാക്കാണോ? ഞാൻ ആരാന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായില്ലല്ലേ? മനസ്സിലായത് കൊണ്ടല്ലേ സാറേ സാറിനെ തന്നെ വിളിക്കുന്നത്. എന്നാ ഇനി കാര്യമായിട്ടൊരു കാര്യം പറയാം. എനിക്കൊരു 50 ലക്ഷം രൂപ തന്ന സാറിന്റെ ചെറുമോളെ അങ്ങ് തിരിച്ചു തന്നേക്കാം. മേലി നമ്പറിൽ വിളിക്കരുത്. കൊറേ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ആളെ വെടിയാക്കാൻ. ഈ ഫോൺ കണ്ടുപിടിച്ചാൽ ടച്ച് കൊല്ലണം. ഏ, ആ കൂട്ടത്തിന് മുതലാളി ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ. ഏത് കൂട്ടത്തില്? അല്ല, ഫോൺ കണ്ടുപിടിച്ചതില്. ഇത് മൊബൈൽ അല്ലടോ. അല്ല, ആരാ മുതലാളി വിളിച്ചത്? എന്താ പ്രശ്നം? ആരോ വെറുതെ കളിപ്പിക്കാൻ വിളിക്കാന്ന്. മറ്റേ സ്കൂൾ ബസ് ഹൈജാക്ക് ചെയ്തെന്നോ മോള് ഓരോ കസ്റ്റഡിയിലാണെന്നൊക്കെ ചുമ്മാ തള്ള. അതും എന്നോട്? ഒന്നും അങ്ങനെ തള്ളിക്കളയാൻ പറ്റൂല മുതലാളി. മുതലാളി ഒന്ന് സ്കൂൾക്ക് വിളിച്ചു തിരക്കേ. ഒന്നും പറയാൻ പറ്റാത്ത കാല. എടാ, ഇതാരോ കൽപ്പിക്കാൻ വിളിച്ചാന്ന്. അല്ല മുതലാളി, ഇതൊരു സ്ഥിരം സംഭവം ആയിക്കൊണ്ടിരിക്കുക. നേരോ ഇന്നലെയും കൂടി ഞാൻ പത്രത്തിൽ വായിച്ചതാ. എന്തായാലും മുതലാളി വിളിച്ചു നോക്ക്. ഞാനൊന്ന് മോളെ വിളിക്കട്ടെ. ഹലോ. ആ പറയണ അച്ഛാ. ഹലോ മോളെ, എത്തിയോ? ഇല്ല, ഞാൻ വന്നോണ്ടിരിക്ക. ബാങ്കിൽ എത്തിയപ്പോ താമസിച്ചു. അതാ പിന്നെ താമസിച്ചാലെങ്ങനെ? അത് പോകുന്ന വഴിക്ക് വീട്ടിലൊന്ന് കേറിയായിരുന്നു, അതാ താമസിച്ചെ. പിന്നെ മോളെ, നീ ആ സ്കൂളിലെ നമ്പറും തന്നാട്ടെ. എന്തിനാ അച്ഛാ സ്കൂളിലെ നമ്പര്? ഒന്നുമില്ല, അവരെത്തിന സമയം ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യാനാ. അതാ ഹോളിലെ ഷെൽഫിൽ ഒരു ഡയറി ഇരിപ്പുണ്ട് അച്ഛാ, അതിലുണ്ട്. മമ്മരെ, നീ ആ സെൽഫിൽ നിന്റെ ഡയറി ഇങ്ങോട്ട് എടുത്താട്ടെ. ഇതെന്താ ഗ്ലോവ്? അല്ലടാ, നിന്റെ അച്ഛന്റെ ചം. എന്നെ എന്തിനാടാ കെട്ടിട്ട്? ഞാൻ പോലീസാടാ. നീ എന്തിനാ എന്നെ അടിച്ചത്? കള്ളം പറയില്ല ചേട്ടാ, കുളം പറയാനെങ്കിലും പോലീസിൽ മണ്ടൻ. നിനക്ക് ഞാൻ പുറത്തിറങ്ങിട്ട് കാണിച്ചില്ലടാ.